ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ, പിടാനുഭവ സന്ദേശം നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചനങ്ങളുടെ ഭാഗത്തിന് ആ ഭാഗങ്ങൾ നമ്മുടെ ഈ ചിന്തയ്ക്ക് നമുക്ക് വിഷയീഭവിക്കാം. നമ്മൾ ആദ്യം വായിച്ചു കേട്ടത് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ എബ്രാഹം തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്ന സംഭവമാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ സംഭവമാണ്. എബ്രാഹത്തിന് ദാഹിച്ചു മോഹിച്ചൊരു കുഞ്ഞുണ്ടായി. ദൈവം വാഗ്ദാനം കൊടുത്ത ആ വാഗ്ദാനം നിറവേറ്റപ്പെട്ട കുഞ്ഞ്. അവൻ വളർന്ന് വലുതായപ്പോൾ ദൈവം ആവശ്യപ്പെടുകയാണ് അവനെ മോറിയാമലയിൽ കൊണ്ട് എനിക്ക് ബലിയർപ്പിക്കാൻ. എബ്രാഹം അതിന് തയ്യാറായി. അവനെയും കൂട്ടിക്കൊണ്ടുപോയി മോറിയാമലയിൽ അവനെ കിടത്തി, ബലിപീഠമുണ്ടാക്കി അതിൽ കിടത്തി അവനെ ബലിയർപ്പിക്കുവാനായിട്ട് കത്തി ഓങ്ങിയപ്പോൾ ദൈവം അരുളി ചെയ്തു, എബ്രാഹം കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, നീ എനിക്ക് ബലിയർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ആട്ടിൻകുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് ആട്ടിൻകുഞ്ഞിനെ ബലിയർപ്പിച്ച് തൻ്റെ പുത്രനെ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിതാവായ ദൈവം അന്ന് എബ്രാഹത്തിൻ്റെ മകനെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞ പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനായ ഈശോയെ നമുക്ക് വേണ്ടി ബലിയായി നൽകിയ ആ വലിയ ദിവസത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല, മറിച്ച് അവൻ വഴി നാം എല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടതിനാണ്. കാണുക എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായിട്ട് അർപ്പിച്ചു എന്നുള്ള വലിയ ആ സന്ദേശം നമ്മൾ കാണുകയാണ്. അന്ന് ഇസ്ഹാക്കിന് പകരം ഇന്ന് ഈശോയെ പിതാവായ ദൈവം ബലിയായി അർപ്പിച്ച് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ വായനയിൽ വന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ സഹനദാസനെ കുറിച്ചാണ്. 22-23 അധ്യായത്തിൻ്റെ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. ആ സഹനദാസന് അവന് എല്ലാം ഏറ്റെടുത്തു. നമ്മുടെ മുറിവുകളാണ് അവൻ ഏറ്റെടുത്തത്. നമുക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾ അവൻ ശരീരത്തിൽ വഹിച്ചു. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് പെസഹ കുഞ്ഞാടിനെ കൊല്ലുന്നതോടൊപ്പം അവര് ആടിനെ ബലിയർപ്പിച്ചിരുന്നത് തങ്ങളുടെ പാപങ്ങളെല്ലാം ഒരു ആടിൻ്റെ മേല് കൊണ്ട് ചുമത്തിയിട്ട് ആ ആടിനെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് കുറ്റിക്കാട്ടിലേക്ക് വിടുമായിരുന്നു. ആ കുറ്റിക്കാട്ടിൽ വെച്ച് ഈ ആട് ആക്രമിക്കപ്പെട്ട് ചെന്നായൊക്കെ പിടിച്ച് ഈ ആടിനെ തിന്ന് അത് അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് അവർ കണക്കാക്കിയിരുന്നെങ്കിൽ ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് സഹനദാസനായിട്ട് നമുക്ക് വേണ്ടി മരിച്ച ആ സംഭവമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. 3-ാമത്തെ വായനയിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മളവിടെ കാണുന്നത് റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹവും സഹോദരങ്ങളുടെ സ്നേഹവും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഒരു നല്ല മനുഷ്യന് വേണ്ടിയിട്ട് ആരെങ്കിലും മരിക്കുവാനായിട്ട് തയ്യാറായി എന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി ഈശോയെ ബലിയായി ദൈവം സമർപ്പിച്ചു, ഈശോ സ്വന്തം ജീവനെ സമർപ്പിച്ചു. ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ അറിയുന്നു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് വരാം, എന്നാൽ പാപികളായി നമുക്ക് വേണ്ടി ഈശോ മരിച്ചു എന്നുള്ളതാണ് ആ ഈശോയുടെ മരണത്തിൻ്റെ വലിയ സ്നേഹവും സവിശേഷതയും എന്ന് നാം തിരിച്ചറിയേണ്ട ദിവസമാണിത്. 4-ാമത് നമ്മൾ വന്നപ്പോൾ സുവിശേഷങ്ങളിൽ നിന്ന് ഉള്ള ഈശോയുടെ പീഡാ സഹനത്തിൻ്റെ ആ ചരിത്രമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ ചരിത്രത്തിലേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ എടുത്തു കാണിക്കുവാനുള്ള ഒരു സംഗതി,
മരണാർഹമായ യാതൊരു തെറ്റും ഈശോ ചെയ്തിട്ടില്ല എന്ന് ഈശോയെ വിചാരണ ചെയ്ത എല്ലാവരും സമ്മതിക്കുകയാണ്. പീലാത്തോസ് സമ്മതിച്ചു, ഹെറോദോസ് സമ്മതിച്ചു, അതുപോലെ തന്നെ നല്ല കള്ളന്മാർ രണ്ടുപേർ അവിടെ കിടന്നപ്പോൾ നല്ല കള്ളം പറഞ്ഞു ഇവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഈശോയിൽ ഒരു കുറ്റവും ആരോപിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈശോയെ വെറുതെ വിടാനായിട്ട് പീലാത്തോസ് ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈശോയിൽ ഒരു കുറ്റവും ഇല്ല, ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈശോ എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പീലാത്തോസ് കൈ കഴുകി ഈശോയെ ക്രൂശിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുന്നത്. ദ ഇന്നസെൻസ് ഓഫ് ജീസസ്. യാതൊരു തെറ്റും ചെയ്യാതിരുന്നിട്ട് ഏറ്റവും വലിയ കുറ്റവാളിയെ പോലെ ഈശോ ക്രൂശിക്കപ്പെടുകയാണ്. മാത്രമല്ല, നമുക്കറിയാം വലിയ കുറ്റവാളിയായിരുന്ന ബറാബാസിനെ വെറുതെ വിട്ടിട്ട് ഈശോയെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ ജനതതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്നേഹമുള്ളവരെ, അവരെ ആരെയും കുറ്റം പറയണ്ട. നമ്മളും ഇന്ന് അത് തന്നെയല്ലേ ചെയ്യുന്നത്? ഈശോയെ ക്രൂശിച്ചിട്ട് നമ്മൾ ബറാബാസിനെ വെറുതെ വിടുകയാണ്. നമ്മുടെ ജഡിക മനുഷ്യനെ വെറുതെ വിട്ടിട്ട് നമ്മൾ ഈശോയെ ക്രൂശിക്കുകയാണ്. ഓരോ ദിവസവും ഈശോയെ ക്രൂശിക്കുകയാണ്. ഈശോ എന്തിനാണ് ഇത്രമാത്രം ശരീരത്തിന് വേദന അനുഭവിച്ച് ഒരു തെറ്റ് പോലും ചെയ്യാതിരുന്നിട്ട് വലിയ ഭാവിയെ പോലെ മരിച്ചത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊന്നുമല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. മനോഹരമായൊരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അതറിയാമല്ലോ. ജീവന്റെ നാഥനെ കാൽവരി കുന്നിൽ കുരിശിൽ തറച്ചതാരോ, സ്നേഹത്തിൻ ഗാനം ഉതിർത്ത പുല്ലാങ്കുഴൽ തല്ലിയുടച്ചതാരോ, കണ്ണുകളുള്ള കുരുടർ നമ്മൾ ഇരു കാതുകളുള്ള ചെകിടർ നമ്മൾ. ഒരു തെറ്റും ചെയ്യാതിരുന്ന ഈശോയെ ഏറ്റവും വലിയ കുറ്റവാളിയെ പോലെ കുരിശില് തൂങ്ങി മരിക്കുവാൻ ഇടവരുത്തിയത്, ചെമ്മട്ടിയടിയേറ്റ് വളരെ വേദനകൾ സഹിക്കുവാൻ ഇടവരുത്തിയത്, തലയിൽ മുൾക്കിരീടം ചൂടി വേദനിക്കുവാൻ ഇടവരുത്തിയത്, ഭാരമേറിയ കുരിശും കൊണ്ട് യാത്ര ചെയ്യുവാനും ആ കുരിശുമായി പലവട്ടം വീണ് ഈശോയുടെ ശരീരം മുഴുവനും വേദനകളാൽ പൊതിഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ച് ഈശോ മരിക്കുവാൻ ഇടം വന്നത്, സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ലോകം മുഴുവനും ചെയ്യുന്ന പാപത്തിൻ്റെയും പരിഹാരമായാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ആ ഈശോയുടെ മരണം കണ്ടിട്ട് ഈശോയെ കൊല്ലുവാനായിട്ട് നേതൃത്വം കൊടുത്ത ശതാധിപനും കൂട്ടരും പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ തിരിച്ചറിയണം, സത്യമായും ഈശോ എൻ്റെ ദൈവമാണ് എന്ന്, ഈശോ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ രക്ഷകനാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, ആ തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഈ വലിയ ദുരിതത്തിൻ്റെ മഹാമാരിയുടെ ഈ അവസരത്തിൽ നമുക്ക് ഇടവരട്ടെ. ഈ മഹാമാരി വന്നപ്പോൾ, കൊറോണ വന്ന് ബാധിച്ചപ്പോൾ, ഇന്നത്തെ പത്രത്തിൽ അഭിമന്യ കല്ലറിങ്ങാട്ട് പിതാവിൻ്റെ മനോഹരമായ ഒരു ലേഖനം ദീപികയിലുണ്ട്, അത് നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകക്കാരനായ ദേവപ്രസാദ്, ടി ദേവപ്രസാദ് ഒരു കൊച്ചു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ മാർപ്പാപ്പായുടെ ആ റോമിൽ നിന്നുള്ള സന്ദേശത്തിൻ്റെ ചുവട് പിടിച്ച് അദ്ദേഹം പറയുകയാണ്, ഈശോ മരിച്ചത് ശ്വാസം കിട്ടാതെ, ശ്വാസം മുട്ടി വേദനിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഈശോ കുരിശിൽ കിടന്ന് നിലവിളിച്ച് മരിക്കുന്നത്. ഇന്ന് കൊറോണ ബാധിച്ച് മരിച്ച് ബാധിക്കുന്നവരും ഈശോയെ പോലെ തന്നെ ശ്വാസം കിട്ടാതെ വേദനിച്ചാണ് മരിക്കുന്നത് എന്ന്. അനേകരിന്ന് ഈ മഹാമാരിയുടെ നടുവിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി മരിച്ച ഈശോയോട് ചേർന്ന് അവരുടെ മരണത്തെ സമർപ്പിക്കുവാനായിട്ട് അവർക്ക് സാധിക്കണം. അപ്പൊ നമ്മളിന്ന് കൊറോണയുടെ ദുരന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ കൊറോണ മൂലം വഴിമാറിപ്പോയ ചില ദുരിതങ്ങളുണ്ട്, ചില ദുരന്തങ്ങളുണ്ട്. ഞാൻ ഇന്നൊരു മെസ്സേജ് വായിച്ചു, അവിടെ ഇങ്ങനെയാണ്, ഈ കൊറോണ വന്നതിന് ശേഷം
ആശുപത്രികള് പ്രത്യേകിച്ച് ഗർഭച്ഛിദ്രം നടത്തുന്ന ക്ലിനിക്കുകള് 90% അടയ്ക്കപ്പെട്ടതിന്റെ പേരില് ഒരു ദിവസം 100,000 പകരം ഭ്രൂണഹത്യകളാണ് നിലച്ചിരിക്കുന്നത്. ഓരോ ദിവസവും 100,000 പരം കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലച്ചുപോയി. വാഹന അപകടങ്ങൾ, യുദ്ധങ്ങൾ, മറ്റ് ഭീകര പ്രവർത്തനങ്ങൾ എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. മനുഷ്യർ തമ്മിലുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. കൊറോണയ്ക്ക് തിന്മയുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്ന് നന്മയും ഉടുത്ത് ഉരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അത്തരത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ ഈ മഹാമാരിയെ ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ അകറ്റി കളയണമേ. മനുഷ്യർക്കെല്ലാവർക്കും ആ ശതാധിപനെ പോലെയും കൂട്ടരെ പോലെയും ഈശോയെ ഏറ്റുപറയുവാനായിട്ട്, സത്യമായും ഈശോയാണ് രക്ഷകനെന്ന് ഏറ്റുപറയുവാനായിട്ട്, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ കുറിച്ച് പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട്, നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുവാനായിട്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കുരിശുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട്, കുരിശിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ പറഞ്ഞ അനുദിനം എൻ്റെ കുരിശുമെടുത്ത്, നിങ്ങളുടെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ പറയുമ്പോൾ ഓർക്കുക, നമ്മുടെ കുരിശില് നമ്മൾ തനിച്ചല്ല, ഈശോ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കുരിശിൽ മരിച്ചു കഴിഞ്ഞാൽ, ഈശോയോടൊത്ത് സഹിച്ചാൽ അവനോടൊത്ത് ഉയർപ്പിക്കപ്പെടും, മഹത്വം നമുക്ക് തരും. നമുക്കായി സ്വർഗത്തിന് നിത്യസമ്മാനം ഒരുക്കിയിരിക്കുന്ന ഈശോ നമുക്ക് മുന്നിലുണ്ട് കുരിശുമായി എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് സുവിശേഷങ്ങൾ വായിക്കാം, 22-ാമത്തെ സങ്കീർത്തനം വായിക്കാം. ഇന്നൊരു നേരം നൽകേണ്ട ദിവസമാണ്, നമ്മൾ കയ്പിനീരൊക്കെ കുടിക്കണം. അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം വീട്ടിലിരുന്ന് കുരിശിന്റെ വഴിയൊക്കെ നടത്തിക്കൊണ്ട് ഏറ്റവും ഭക്തി നിർഭരമായി ഈശോയെയും അതുപോലെ തന്നെ ഈശോയോടൊപ്പം കൊറോണ ബാധിച്ച് ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ തിരുരക്തം നമുക്ക് പുതുജീവൻ പ്രദാനം ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരസ്സ പ്രാർത്ഥനകളാണ്, നീണ്ട ഒരു കാരസ്സായാണ്. എല്ലാ ലോകം മുഴുവനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കാരസ്സായിൽ നമുക്ക് ഭക്തിയോടെ കരങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് കാരസ്സായുടെ മറുപടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം.